അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. അൽഹംദുലില്ലാഹ്, ഇന്ന് സി എം വലിയുള്ളാഹിയുടെ വലിയൊരു കറാമത്ത് നേരിട്ട് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോവാണ്. സി എം വലിയുള്ളാഹിയടുത്ത് 17 കൊല്ലം ബന്ധമുണ്ടായിരുന്നൊരു ഉമ്മ ഷെയ്ഖുന അടുത്ത് പോയപ്പോൾ ഷെയ്ഖുന പറഞ്ഞു, ഉമ്മ ഇനി ഇങ്ങോട്ട് വരേണ്ടതില്ല, ഇനി നിങ്ങൾ എന്നെ കാണാൻ മടവൂരിലേക്ക് വന്നാൽ മതി. ശൗബാനിലായി പറയുന്ന, ഇനി എന്നെ കാണാൻ നിങ്ങൾ മടവൂരിലേക്ക് വന്നാൽ മതി. പോകുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളുടെ കയ്യിൽ ഒരു നിധി ഏൽപ്പിച്ചിട്ടാണ് പോകുന്നത്. ആ നിധി കാണാനാണ് ഇന്ന് മടവൂർ കാഫിലയുടെ കുടുംബത്തെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. ഇൻഷാല്ലാ നമുക്ക് ആ നിധി എന്താ, ഷെയ്ഖുന കൊടുത്ത നിധി എന്താണെന്ന് നമുക്ക് ഇൻഷാല്ലാ കാണാം. ഓരെൻ്റെ കൂടെ استوقد نارا فلما أضاءت ما حوله ذهب الله بنورهم وتركهم في ظلمات لا يبصرون ഇണ്ടല്ലോ അതിന്റെ നിങ്ങളെ ഏതെങ്കിലും ഇഷ്ടമുള്ള ചോദിക്കോളൂ. 12-17 പേജിൽ ഇല്ലേ? അസ്സലാമു അലൈക്കും. അലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹ്. മാഷാഅല്ലാഹ്. നിധി കാണാൻ വേണ്ടി ഞങ്ങൾ വന്നതാ ഇവിടെ. ക്ലാസ് തുടങ്ങിയിട്ട് കുറെ സമയമായോ? എന്താ അങ്ങനെ തുടങ്ങാൻ പോവാണ്, തുടക്കത്തിലാണ്. മാഷാഅല്ലാഹ്. ഞാനങ്ങോട്ട് ഇരിക്കാവോ? അൽഹംദുലില്ലാ, നമ്മൾ നിധി എന്താണെന്ന്, ഇവിടുത്തെ ഉമ്മാക്ക് കൊടുത്ത നിധി എന്താണെന്ന് കാണാനാണ് മടവൂർ കാഫില ഈ വീട്ടിലെത്തിയത്. അൽഹംദുലില്ലാ, സി എം വലിയുള്ളാഹിയുടെ ഒഫാത്തിന് തൊട്ട് മുമ്പ് ഈ വീട്ടിലെ ഉമ്മ ഷെയ്ഖുനാനെ കാണാൻ വേണ്ടി അവിടെ പോയപ്പോൾ മടവൂർ ഷെയ്ഖുന പറഞ്ഞു, ഇനി എന്നെ കാണണമെങ്കിൽ മടവൂരിലേക്ക് വന്നാൽ മതി, ഞാൻ പോകുമ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒരു നിധി ഏൽപ്പിച്ചിട്ടാണ് പോകുന്നതെന്ന് ഷെയ്ഖുന പറഞ്ഞു. ആ നിധിയാണ് ഇന്നിവിടെ നടക്കുന്ന ഈ ഖുർആൻ ക്ലാസ്. സി എം വലിയുള്ളാഹിയുടെ വലിയ കറാമത്താണ്. കാരണം മജീദിക്കാന നിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല, നേരത്തെ തന്നെ മടവൂർ കാഫിലയിൽ വന്ന് സംസാരിച്ചിട്ടുണ്ട്. ഈ അനുഭവങ്ങളൊക്കെ മടവൂർ കാഫിലയിൽ പങ്കുവച്ചിട്ടുണ്ട്. പക്ഷേ ഇന്ന് മജീദിക്കയുടെ ഖുർആൻ പഠിപ്പിക്കുന്ന ഈ ക്ലാസ്, ഈ നാട്ടിലെ ഒരുപാട് മക്കൾക്ക് ഖുർആൻ ഓതി കൊടുക്കുന്ന ഈ ക്ലാസ് കാണാൻ വേണ്ടി മദ്രസയിൽ 2-ാം ക്ലാസ് പോലും തികച്ച് പഠിക്കാത്ത മജീദിക്ക ഇന്ന് എത്രയോ കുട്ടികൾക്കാണ്, ഇവിടെ ഇരിക്കാൻ പോലും കുട്ടികൾക്ക് സ്ഥലമില്ല. ഇവിടുത്തെ അൽഹംദുലില്ലാ സി എം വലിയുള്ളാഹിയുടെ വലിയ കറാമത്താണ്. ഞാൻ അത് പറയുന്നതിനേക്കാൾ നല്ലത് ഇൻഷാല്ലാ മജീദിക്ക തന്നെ പറയട്ടെ, നമുക്ക് അവരിൽ നിന്ന് കേൾക്കാം. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹ്. എന്തൊക്കെ അറിയാത്തല്ലേ? അൽഹംദുലില്ലാ. മജീദിക്ക, എന്തായാലും നമ്മൾ അൽഹംദുലില്ലാ ഈ വഴിക്ക് പോയപ്പോൾ വീണ്ടും ഇവിടെ വരാൻ ഒരു തൗഫീഖ് ഉണ്ടായി. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഇവിടുത്തെ ക്ലാസ്സും കുട്ടികളെയും ഒക്കെ കാണാനും പരിചയപ്പെടാനും പ്രത്യേകിച്ച് വീട്ടിലെ ഉമ്മയെയും ഒക്കെ കാണാനൊക്കെ ഒരു ഭാഗ്യമുണ്ടായി. അൽഹംദുലില്ലാ. ഏതായാലും മജീദിക്ക, ഇപ്പോൾ എത്ര കുറേ ആയി ക്ലാസ് ഇവിടെ തുടങ്ങിയിട്ട്? ക്ലാസ് 2 വർഷം ആവാനായി. 2 വർഷം ആണല്ലേ. അതിന് മുമ്പും ക്ലാസ് പലരും 2002 തുടങ്ങിയിട്ടുണ്ട്. മാഷാല്ലാ. ഏതായാലും മജീദിക്കയുടെ ക്ലാസ് നടക്കട്ടെ, അതിനുശേഷം കുറച്ച് ക്ലാസ് നടക്കട്ടെ, അതിനുശേഷം എങ്ങനെയാണ് എന്താണ് മടവൂർ ഷെയ്ഖുന കൊടുത്തത് മജീദിക്ക തന്നെ പറയും. പറയണോ? ഞാൻ ഓതണോ? അല്ല, നിങ്ങൾ അത് പറഞ്ഞിട്ട് നമുക്ക് ഓതാം ക്ലാസ്. അതാ നല്ലത്. ഷെയ്ഖുന മടവൂർ സി എം വലിയുള്ളാഹി അബൂബക്കർ മുസ്ലിയാർ ഖദസല്ലാഹു സിറഹുൽ അസീസ്, അവർ ഷഹബാൻ മാസത്തിൽ എൻ്റെ ഉമ്മ അവരുടെ അടുത്ത് പോയ സമയത്ത്, റമദാൻ മാസത്തിൽ മൊത്തം ഒരു മാസം അവിടെ അടവാണ്, പിന്നെ ആർക്കും സന്ദർശനമില്ല. ആ ഷഹബാൻ മാസത്തിൽ ഉമ്മ പോയ സമയത്ത് ഉമ്മനോട് പറഞ്ഞ 2 കാര്യങ്ങൾ, ഉമ്മനോട് പറഞ്ഞു, ഇനി നിങ്ങൾ ഇങ്ങോട്ട് വരണ്ട കേട്ടോ, ഇനി നിങ്ങൾ മടവൂരേക്ക് വന്നാൽ മതി എന്ന്. അങ്ങനെ മടവൂരേക്ക് വന്നാൽ മതി എന്ന് പറഞ്ഞു. രണ്ടാമത് പറഞ്ഞു, ഞാൻ മടവൂർ, ഉമ്മക്ക് അറിയില്ല മടവൂരൊന്നും സ്ഥലം ആദ്യമായിട്ടാണ് ഉമ്മ കേൾക്കുന്നത്, അത് എവിടെ സ്ഥലം, അവിടെയൊക്കെ ആളുകൾ ഇഷ്ടം പോലെ വരും. അന്ന് താമസിക്കുന്നത് ഇവിടെ തന്നെയാണോ ഉമ്മ? അന്നുമ്മ ഇവിടെ തന്നെ, ഈ വീട് തന്നെയാണ് താമസിക്കുന്നത്. ഇവിടെ നിന്ന് പഴയ വീട്. ആ പഴയ വീട്. ഇതിപ്പോൾ പുതുതാക്കി ഉണ്ടാക്കിയതാണ്. അങ്ങനെ ഷെയ്ഖുന രണ്ടാമത് പറഞ്ഞത്, ഞാൻ മടവൂരേക്ക് പോവുകയാണെങ്കിലും
നിങ്ങൾക്ക് ഞാൻ ഒരു നിധി തന്നിട്ടാണ് കേട്ടോ പോകുന്നതെന്നും പറഞ്ഞു. അങ്ങനെ പിന്നീട് ശവ്വാൽ മാസത്തിൽ ശൈഖുന വഫാത്തായിന്ന് എൻ്റെ ഉമ്മ കേട്ട സമയത്ത് നമ്മളൊക്കെ ഇങ്ങനെ മുറ്റത്തുനിന്ന് ഇങ്ങനെ കളിച്ച് നടക്കുന്ന ഒരു സമയം, അപ്പോൾ ഓരോരുത്തർ ഉമ്മൻ്റെ ഓരോ കാണാനൊക്കെ ആളുകൾ വരുന്ന സമയത്ത് റബ്ബ ഇതായിരുന്നു അന്ന് ശൈഖുന പറഞ്ഞിരുന്നത് എന്നുള്ള രൂപത്തിലുള്ള ആ സംസാരങ്ങൾ ഉമ്മ ഇങ്ങനെ പറയുന്നത് അതിശയത്തോടു കൂടി. ശൈഖുന വഫാത്തായിട്ട് പിന്നെ അങ്ങോട്ട് പോകാം, മടവൂരേക്ക് പോയിട്ട് പിന്നെ ഉമ്മ കോഴിക്കോട് പോകുന്നില്ല, നേരെ മടവൂരേക്കാണ് പിന്നെ പോയത് വഫാത്തായിട്ടും പിന്നെ അതിന് ശേഷം. പിന്നെ ഉമ്മ പല സമയത്തും പറയും എനിക്കൊരു നിധി തന്നിട്ടാണല്ലോ പോയത്, നിധി തന്നിട്ടാണ്. അപ്പം ഞാനൊക്കെ ഇങ്ങനെ മനസ്സിലിങ്ങനെ അന്ന് കണക്കോ, ഇന്ന് അങ്ങനത്തെ ഒരു ചിന്തകളൊന്നുമില്ല, അന്നൊക്കെ ഞാൻ എൻ്റെ ചെറുപ്പത്തിലൊക്കെ കരുതും ഏതായാലും സീമിലായി പറഞ്ഞല്ലേ എന്തോ ഒരു നിധി ഒരു വലുപ്പത്തിലൊക്കെ വരാനുണ്ടാവും, ഭൂമിയിൽ നിന്നും ഒരു പൊങ്ങി വരാനുണ്ടാവും, ഞാനൊക്കെ വലിയൊരു മുതലാളിയായിട്ടൊന്നും വിലസ്ഥാന്നൊക്കെ ഉള്ളൊരു അന്നൊരു ചിന്തയായിരുന്നു. പിന്നീട് എനിക്കിപ്പോൾ അടുത്തുകൊണ്ടാണ് ഇത് ബോധ്യപ്പെട്ടത്. എൻ്റെ ഉമ്മ ആ റൂമിൽ ഇങ്ങനെ ഇരിക്കും, ഈ ക്ലാസ് ഇങ്ങനെ തുടങ്ങുന്ന സമയത്ത് ഉമ്മ ഏത് സമയത്തും കിടക്കുന്ന ആളാ, കുറഞ്ഞൊരു സുഖമില്ലാതെ ഉണ്ട് ഉമ്മക്ക്, വയസ്സ് 85-90 അടുത്ത് വയസ്സുണ്ട്. അപ്പോൾ ഈ ക്ലാസ് കൂടെ തുടങ്ങുമ്പോഴേക്ക് ഉമ്മ ഇങ്ങനെ നോക്കിയിരിക്കും. പിന്നീട് എനിക്കത് മനസ്സിലായതാ, ഉമ്മ പല സമയത്തും പറയും എനിക്കൊരു നിധി തന്നിട്ടാണല്ലോ പോയതെന്ന് ഇങ്ങനെ പറഞ്ഞു, ആ നിധി എനിക്ക് കിട്ടിയില്ലല്ലോ എന്നൊക്കെ ഉമ്മ പറയായിരുന്നു. പിന്നീട് എനിക്കത് ഓട്ടോമാറ്റിക്കായിട്ട് മനസ്സിലായി വരിക, ഈ ക്ലാസ് ഉമ്മ ഇങ്ങനെ നോക്കിയിരിക്കും, ഈ ക്ലാസ് എത്ര കിടക്കുന്ന ഉമ്മയാണെങ്കിലും ഈ ക്ലാസ് കഴിയുന്നത് വരെ ആ നിധി കാണാൻ വേണ്ടി ഉമ്മ നേട്ടിരിക്കും. പിന്നെ ഉമ്മയോട് ഞാൻ പറഞ്ഞു, ഉമ്മേ എങ്ങനെയായിരുന്നു ആ നിധി കിട്ടാനുള്ള കാരണം, അതെന്താ സംഭവം, അവിടെ എല്ലാ സംഭവങ്ങളുണ്ട്. നിധി കിട്ടാൻ എന്ന് പറഞ്ഞാൽ എൻ്റെ വായിൽ ശൈഖുന ഊതി തന്നിരുന്നു സംഭവം, അത് ഞാൻ മുന്നേ കാഫിലയിൽ ഉസ്താദ് വന്ന സമയത്ത് ഞാൻ ചെറുപ്പത്തിൽ ഞാൻ 9 ശൈഖുനാൻ്റെ അടുത്ത് ഉമ്മൻ്റെ കൂടെ അവിടെ പോയി. കൊണ്ടുപോകാനുള്ള കാരണം ഞാൻ ഒരു കളവ് പറഞ്ഞു പോയതാണ്. എനിക്ക് പിന്നെ ബസ്സിലൊക്കെ കയറാനുള്ള ആഗ്രഹം, സ്കൂളിൽ പോകാനുള്ള മടി, അങ്ങനെയുള്ള കാരണം കൊണ്ട് ഞാൻ എന്ത് ചെയ്തു, എൻ്റെ ഉമ്മനോട് കളവ് പറഞ്ഞിരുന്നു, നായനെ ഓടിച്ചിരുന്ന ഒരു ഭ്രാന്തുള്ള നായനെ, ഒരു എൻ്റെ വയ്യ നായ ഓടി എന്നൊക്കെ പറഞ്ഞു കണ്ട്. എന്താ വ്യക്തമായിട്ട് പറയാമെന്ന് ആ വീഡിയോസ് നമ്മൾ വെറുതെ സമയം വേസ്റ്റ് ആക്കണ്ടല്ലോ. ഇപ്പം ഒരുപാട് അന്നത്തെ പോലല്ലോ മടവൂർ കാഫിലെ കാണുന്ന കുറേ ആളുകളുണ്ട്, അവർക്ക് വേണ്ടി ഒന്ന് പറയും. അങ്ങനെ ഞാൻ സ്കൂളിൽ ഒരു ദിവസം പോകുന്ന സമയത്ത് ഒരു ഭ്രാന്തുള്ള നായിനെ ശക്തമായിട്ടുണ്ട് ആളുകളിങ്ങനെ ഓടിക്കുന്നത്. അങ്ങനെ ആളുകൾ ഓടിക്കുന്ന സമയത്ത് ഞാനും അതിൻ്റെ വഴി അങ്ങനെ ഓടി, ഇതിനെങ്ങനെ തല്ലിക്കൊല്ലുന്നത് കാണാം എന്നുള്ള രൂപത്തിൽ. പിന്നീട് ഞാൻ എന്ത് ചെയ്തു, അതിൻ്റെ സംഭവം വഴിയെ പോയിട്ട് സമയം വെറുതെ വഴുക്കണ്ടല്ലോ എന്ന് സ്കൂളിൽ അങ്ങനെ പോയി തിരിച്ച് വന്നുകൊണ്ട് ഉമ്മൻ്റെ അടുത്ത് നിന്ന് ഒരു കളവ് പറഞ്ഞു. കളവ് പറയാൻ നേരം ഉമ്മ വേഗം സീമൻ്റെ അടുത്ത് പോവാ എന്നും ഉള്ള ആ സംസാരം സംസാരിക്കും. അപ്പോൾ എനിക്ക് അന്ന് 9 അപ്പോൾ എനിക്ക് സീമലായിട്ടുള്ളൊരു ബന്ധങ്ങളൊന്നും നമുക്കറിയില്ലല്ലോ, ചെറിയ മക്കളാണല്ലോ. ബസ് കയറാനുള്ള ആഗ്രഹം, പിറ്റേന്ന് സ്കൂളിൽ പോകണ്ട നേരം വൈകി കഴിഞ്ഞാൽ, ഇതാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ അവിടെ പോയിട്ട് ഒരു 11 വരെയോളം നമ്മൾ വരി നിന്ന്, ഇഷ്ടംപോലെ ആളുകളുണ്ട് അവിടെ. അത് ശൈഖുനാൻ്റെ അടുത്ത് വന്ന് ചെന്ന് ഉമ്മ പറഞ്ഞു, സലാം പറഞ്ഞു, സലാം അവിടെ നിന്ന് കിടന്ന് മടക്കി. അതിനുശേഷം ഉമ്മ പറഞ്ഞു ഇവന് എൻ്റെ നായി ഓടിച്ചു എന്ന് പറഞ്ഞ സമയത്ത് നായി അവനെ അവൻ നായിനെ ഓടിച്ചത്, അവനെ നായി ഓടിച്ചിട്ടില്ല എന്നാണ് തങ്ങൾ ഉസ്താദ് പറയാം, ശൈഖുന പറയാണ്. പിന്നീട് ഉമ്മ നായയെ ഓടിച്ചത് നിങ്ങളാണ്, മജീദിക്കാണ്. അതെ, നായ മജീദിക്കാനെ ഓടിച്ചിട്ടില്ല. അതെ അതെ, അങ്ങനെ പറഞ്ഞു. പിന്നീട് എനിക്ക് അന്ന് ഞാൻ കണ്ണിനിങ്ങനെ സുഖം, ഇങ്ങനെ ചുമ്മി ചുമ്മി കളിക്കും, അപ്പോൾ ഇവന് കണ്ണിന് സുഖമില്ല എന്ന് പറഞ്ഞു ഉമ്മ, അന്ന് അത് വേണ്ടാന്ന് പറഞ്ഞു. പിന്നെ അതങ്ങനെ പെട്ടെന്നാണ് എങ്ങനെ ഏതോ സമയത്ത് മാറിയിട്ടുണ്ട് ഉമ്മ. പിന്നെ ഉമ്മ പറഞ്ഞു ഇവന് ഒന്നും പഠിക്കാൻ ഒന്നും പോകുന്നില്ല, പോകാൻ അറിയില്ല എന്നൊക്കെയുള്ള വിഷയങ്ങളോ പറഞ്ഞ സമയത്ത് കുറച്ച് നേരം 2-3 നേരം ഇങ്ങനെ മേലോട്ട് നോക്കി കണ്ണടച്ചിങ്ങനെ നിന്ന് ശേഷം എന്നെ ഇങ്ങനെ മാടി വിളിച്ച്, സംസാരിക്കുന്നൊന്നുമില്ല, ശൈഖുനൻ്റെ വായിലേക്ക് അന്ന് ഊതി തന്നു. ഊതിയിട്ട് 3 എൻ്റെ പുറത്ത് തട്ടിയിട്ട് ഇവൻ നന്നായിക്കോട്ടോ എന്ന് പറഞ്ഞു. അതാണ് അത് ആ വിഷയം. പഠിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോഴാണ് ശൈഖുന ഖുർആനൊന്നും ഒന്നും പഠിക്കുന്നില്ല അങ്ങനത്തെ മട്ടാണെന്ന് ഉമ്മ പറഞ്ഞപ്പോൾ ശൈഖുന അടുത്തേക്ക് വിളിച്ച് വായിലേക്ക് ഊതി തന്നു. അതിനുശേഷം എനിക്ക് പിന്നെ ഖുർആനൊന്നും ഞാൻ അതുമായിട്ട് യാതൊരു ബന്ധങ്ങളൊന്നുമില്ല. എൻ്റെ 21 ബന്ധമില്ല എന്നുള്ളതാണ് ചുരുക്കി പറഞ്ഞാൽ. പിന്നീട് ഓട്ടോമാറ്റിക്കായിട്ട് ഞാൻ 21 ഇങ്ങനെ നിസ്കാരത്തിലേക്ക് വന്ന് ഖുർആൻ ഓതാൻ വേറൊരു വഴിത്തിരിവിലാണ്, നമ്മളിങ്ങനെ നടക്കും, കുതിര കളിച്ച് നടക്കും, അത് തന്നെ പറയാം, കുതിര കളിച്ച് നടക്കുന്ന ഒരു സമയം, അങ്ങനത്തെ ഒരു സമയം. പിന്നീട് 24 അതും മനസ്സിലാക്കണം, 24 ഞാൻ കല്യാണം കഴിക്കുന്നത്. 3 നമ്മൾ വൈഫും ഞാനുമായിട്ട് ഒരുമിച്ചുള്ള ജീവിതത്തിൽ 27 ഞാൻ കല്യാണത്തിന് പിന്നെ ഒമാനിലേക്ക് പോകുന്നത്. 3 അടുപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ. എല്ലാ ദിവസവും ഞാൻ സൂറത്തുൽ യാസീനും സൂറത്തുൽ വാഖിയ സൂറത്തുൽ മുൽക്ക് ഇത് ഞാനിങ്ങനെ സ്ഥിരമായിട്ട് ഓതും. എൻ്റെ വൈഫ് ഒരു ദിവസം എന്നോട് പറയാം, നിങ്ങൾ ഇത് മാത്രമേ നിങ്ങൾക്ക് അറിയുള്ളൂ, ഇത് ഓതാൻ വേറൊന്നും അറിയില്ലേ എന്നൊരു ചോദ്യം.
അപ്പോൾ അവരെ മുന്നിൽ ഞാൻ ഒരു ബമ്പന്മാരാവുമല്ലോ, ആ രൂപത്തിൽ ഞാൻ അവളോട് പറഞ്ഞു, അല്ലല്ല എനിക്ക് വേറെ അറിയാമെന്ന് പറഞ്ഞു. ആ എന്നാൽ നിങ്ങളൊന്ന് ബക്കറ ഓതിയാ, സൂറത്തുൽ ബക്കറ ഓതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ബക്കറ എൻ്റെ വൈഫിന് ഓതി കൊടുക്കുക, അലിഫ്ലാമിയും അങ്ങോട്ട് ഓതി, അതും നിയമങ്ങളൊന്നുമല്ല. പിന്നെ ഞാൻ പെറുക്കുകയാണ്, ദാലിക്കൽ കിതാബു, ആ ഇനി മതി, ഇനി നിങ്ങൾ നിർത്തിക്കാളി എന്ന് പറഞ്ഞു ഇവിടെ. അത് പിന്നീട് അത് 27 വയസ്സിലാണ്. ഈ 27 വയസ്സും കഴിഞ്ഞിട്ട് ഞാൻ 27 വയസ്സിൽ, പിന്നെ 24 വയസ്സ് കഴിഞ്ഞിട്ട് 23 വർഷം കഴിഞ്ഞ ശേഷമാണ് ഒമാനിൽ നിന്ന് എന്നോട്, ഞാനിങ്ങനെ അവിടെ ഓതിരിക്കും, ഉറക്കം ഓതൂല. അപ്പോൾ എല്ലാവർക്കും അവിടെ എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന എൻ്റെ പ്രായമുള്ള ആളുകളൊക്കെ എന്നോട് ചോദിച്ചൊരു ദിവസം, മജീദ് ഖാൻ നിങ്ങൾ ഞങ്ങൾക്കൊന്ന് ഖുർആൻ ഓതി തരുമോന്ന്. എനിക്കറിയില്ല എന്ന് അവരോട് പറഞ്ഞു. ഓതാൻ പറഞ്ഞ വിഷയം ഉണ്ടല്ലോ, അപ്പം ഓതാൻ കിട്ടിയില്ലല്ലോ. അതിനുശേഷം ആ നാണക്കേട് കൊണ്ട് പഠിക്കാൻ നോക്കിയില്ല. പിന്നെ ഞാൻ ഒമാനിലേക്ക് പോവാണ്, അവിടുന്ന് ഏതെങ്കിലും ആരെങ്കിലും കൊണ്ട് പഠിപ്പിക്കില്ല, ആരും കൊണ്ട് പഠിപ്പിക്കുന്നില്ല. ഇതുവരെ ഒന്നുമില്ല, ഒരു ഉസ്താദുമാരും ഇല്ല എന്ന് പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ ഒരു ഉസ്താദുമാരും ഇല്ല. അപ്പൊ ഷൈഖുനാട് അന്നത്തെ വാക്കാണ് വർഷങ്ങൾക്ക് ശേഷം നിങ്ങൾക്ക് ഈ നിധി നിങ്ങളിലേക്ക്, അതായത് ഈ വീട്ടിലേക്ക് ആ നിധി, ഷൈഖുന പറഞ്ഞ നിധി എല്ലാരും കാണുന്നത്. അതെ അതെ. എന്നിട്ട് അങ്ങനെ പിന്നീട് 2002 നമ്മൾ തുടങ്ങി. ഓതി കൊടുത്ത് അവിടെ 13-14 ആളുകൾ ഉണ്ടായിരുന്നു. അങ്ങനെ ഓരോരുത്തർക്ക് ഓതി കൊടുക്കും. അപ്പൊ അൽഹംദുലില്ലാഹ്, ഇപ്പം ഷൈഖുന പറഞ്ഞ ആ കറാമത്താണ് ഇവിടെ കാണുന്നത്. ഇത് മാത്രം, ഇത് ചെറിയ മക്കളാണ്, പക്ഷെ വലിയ ആളുകളായിട്ടുള്ള സ്ത്രീകളായിട്ടുള്ള ഗ്രൂപ്പ്, വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. നമ്മളെ കുടുംബക്കാർക്കായിട്ടുള്ള സ്ത്രീകളും അയൽവാസികളായിട്ടുള്ള സ്ത്രീകളൊക്കെ വാട്സപ്പിൽ ഓതിത്തരും. അവർ ഓതിത്തരുന്നതിന് അതിനുള്ള മറുപടി പറഞ്ഞു കൊടുക്കും. ഓരോ നിയമങ്ങളൊക്കെ അവരെ എങ്ങനെ എന്താ നീട്ടാഞ്ഞത്, എന്ത് ചുരുക്കാഞ്ഞത് എന്നൊക്കെ തജ്വീദ് അടക്കം. തജ്വീദിലാണ് പഠിപ്പിക്കുന്നത്. എന്നോട് ഉസ്താദ് ചോദിക്കുന്നത് തജ്വീദ് എന്താണെന്ന് എന്നോട് ചോദിക്കും ചെയ്യരുത്, എനിക്കറിയും ചെയ്യില്ല. പക്ഷെ ഞാൻ പഠിപ്പിക്കുന്നത് തജ്വീദാണ്. ഏതായാലും ഇൻഷാല്ലാ നിങ്ങളുടെ ക്ലാസ് കുറച്ച് നമ്മൾ കാണട്ടെ. ഇൻഷാല്ലാ എന്നാ ഓതല്ലേ എടുത്തില്ലേ, പേജ് നമ്പർ 72 169-ാമത്തെ ആയത്ത് കേട്ടോ ഓതനെ. ഞാൻ ഓതി കഴിഞ്ഞതിന് ശേഷം ഓരോ ആയത്ത്, അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ഓതി بسم الله الرحمن الرحيم بسم الله الرحمن الرحيم ولا تحسبن الذين قتلوا في سبيل الله أمواتا بل أحياء عند ربهم يرزقون ولا تحسبن الذين قتلوا في سبيل الله أمواتا فرحين بما آتاهم الله من فضله ويستبشرون بالذين لم يلحقوا بهم من خلفهم ألا خوف عليهم ولا هم يحزنون يستبشرون بنعمة من الله وفضل وأن الله لا يضيع أجر المؤمنين
الذين استجابوا لله والرسول من بعد ما أصابهم القرح للذين أحسنوا منهم واتقوا أجر عظيم الذين قال لهم الناس إن الناس قد جمعوا لكم فاخشوهم فزادهم إيمانا وقالوا حسبنا الله ونعم الوكيل صدق الله العلي العظيم صدق الله العلي العظيم ما شاء الله الحمد لله കുട്ടികളൊക്കെ ഉഷാറല്ലേ ഓ അൽഹംദുലില്ലാ ഇത് റബ്ബിന്നാസ് മുതൽ അറിയുന്ന സുഹൃത്തുക്കളാണല്ലോ അങ്ങനെ ജീവി നിയമത്തിൻ്റെ നിയമങ്ങളൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ ഇഹ്ഫാകളും ഇദ്ഗാ ബിഗുന്ന ഇദ്ഗാ ബിലാഗുന്ന ഇങ്ങനെയുള്ള ഓരോ വിഷയങ്ങളൊക്കെ പറഞ്ഞിട്ടൊക്കെ പഠിപ്പിച്ച് ഇനിയിപ്പോൾ അവരോടൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല അവരിങ്ങനെ ഓതി കേൾപ്പിച്ച് തരുന്ന സമയത്ത് എനിക്ക് അവിടെ എന്താ മണിക്കാരുന്നത് അവിടെ ഇഖ്ലാബല്ലായിരുന്നോ എന്നൊക്കെ ചോദിക്കുമ്പോൾ വേ മനസ്സിലാവും അതുകൊണ്ട് പിന്നെ ഇപ്പോൾ പാഠങ്ങൾ ഇങ്ങനെ ഓതിപ്പോയാൽ മതി ഏതായാലും ഒന്ന് ഒരു രണ്ട് കുട്ടി ഓതട്ടെ അല്ലേ ഓ ഇൻഷാല്ലാ ഹനീന ഓതിക്കാം في سبيل الله أمواتا بل أحياء عند ربهم يرزقون آمدي نيارا وضعنا لي وضع مجرم بطيلا رأينا لي سيدان وضع الذين قال لهم الناس الناس قد جمعوا لكم فاخشوهم فزادهم إيمانا وقالوا حسبنا الله ونعم الوكيل صدق الله العلي العظيم ഇത് പുതിയ പാഠമാണോ അത് ഇനി ഓതി കൊടുക്കുന്നേ ഉള്ളൂ ഇനിയിപ്പോ അവിടെ ഒരാഴ്ച അവര് ദിവസം 3 പേജ് ഓതിയിട്ട് ഗ്രൂപ്പിൽ ഇങ്ങനെ കൈപൊന്നിച്ചിരിക്കും എല്ലാ ദിവസവും 3 പേജ് എല്ലാവരും ഓതും മക്കളായതുകൊണ്ട് ഒരു കളവ് എന്തായാലും പറയുന്ന എന്നിട്ട് 3 പേജ് ഓതിയിട്ട് ഇങ്ങനെ കൈ വെക്കും അപ്പോ അൽഹംദുലില്ലാ ഇത്രയും മക്കൾ ഇവിടെ കണ്ടില്ലേ ഓരോ മക്കളും ഒരു 3 പേജ് ഓതുമ്പോൾ 10 മക്കൾ ഓതുമ്പോൾ 30 പേജ് എനിക്ക് കിട്ടില്ലേ അങ്ങനെ ഒരു ലാഭം കാണുന്നുണ്ട് അല്ലാഹു തരട്ടെ നമുക്ക് എല്ലാം ആമീൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഏതായാലും ഇതാണ് നിങ്ങളുടെ അനുഭവങ്ങൾ ഉമ്മ സിയം വലിയുടെ അടുത്ത് എത്ര കൊല്ലം പോയിട്ടുണ്ട് ഉമ്മ സിയം വലിയുടെ അടുത്ത് 17 വർഷത്തോളം ബന്ധമുണ്ട് 17 വർഷമായിട്ട് ഉമ്മ എങ്ങനെ ഷെയ്ഖുനാനെ പരിചയപ്പെടുന്നത് അത് എനിക്ക് അറിയില്ല ഞാൻ അന്ന് ചെറുതാണല്ലോ ഇപ്പം ഉമ്മ സംസാരിക്കില്ലേ ഇപ്പം ഉമ്മ സംസാരിക്കില്ല ഒരു സ്ട്രോക്ക് വന്നിട്ട് കിടന്നുപോയി പക്ഷെ ഉമ്മാന്റെ ഈ അവസ്ഥ സിയം വലിയുള്ളതാണ് അറിയോന്ന് വെച്ചാൽ നമ്മൾ പറയുന്ന ഒക്കെ നമുക്ക് മനസ്സിലാവും സംസാരം മാത്രം നഷ്ടപ്പെട്ടു വേറെ ഒന്നുമില്ല ഒക്കെ റെഡി ഞാൻ മനോട് പറയാറുണ്ട് ഏകദേശം 80 വയസ്സ് കഴിഞ്ഞല്ലേ 90 വയസ്സിനുള്ളിൽ ഉണ്ട് 85 മേലുണ്ട് ഉണ്ടല്ലേ അപ്പൊ അങ്ങനെയാണ് അപ്പൊ സി എം വലിയുള്ള നിങ്ങൾ പിന്നീട് പഠിക്കാറൊന്നും പോയിട്ടൊന്നും പോയിട്ടില്ല എവിടെയും പോയിട്ടില്ല എന്റെ നാട്ടുകാർക്ക് അറിയാം എന്നെ അറിയാം അല്ലേ
നമ്മൾ ഒരു പിന്നെ 21 വയസ്സ് വരെ ഉസ്താദ് പറഞ്ഞതുപോലെ കുതിര ആയിട്ട് കളിച്ച ഞാൻ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഒരു ഖുർആൻ ക്ലാസ് എന്ന് പറഞ്ഞ് വരുന്ന സമയത്ത് അംഗീകരിക്കാത്ത ആളുകളും ഉണ്ടാവുമല്ലോ, എല്ലാത്തിനും ഉണ്ടാവുമല്ലോ, ഒരു അനുകൂലിക്കുന്ന ആളുകളും പ്രതികൂലിക്കുന്ന ആളുകളും. അപ്പോൾ അംഗീകരിക്കാത്ത ആളുകളാണ് അവനാ, അവൻ എന്ത് ഖുർആൻ ക്ലാസ് എടുക്കുന്നുള്ള രൂപത്തിൽ. പക്ഷേ ഇവിടെ വന്ന് നിങ്ങൾ മക്കളോട് ചോദിച്ചു നോക്കൂ, നമ്മളവരോട് ചോദിച്ചു നോക്ക്, ഇവര് പഠിക്കും, അത് ഓതി കൊടുക്കുന്ന അവർ പഠിക്കുന്നുണ്ട്. എങ്ങനെയുണ്ട് മക്കളെ ഉസ്താദ്? അജീദൊക്കെ എങ്ങനെയുണ്ട്? സൂപ്പറാണോ? സൂപ്പറാ? അവരെ ഞാൻ പറയിപ്പിക്കുന്നല്ല കേട്ടോ, അവര് എനിക്ക് ഉസ്താദ് ഒറ്റക്ക് ചോദിച്ചാലും അവര് അതേ പറയുള്ളൂ. അടിക്കോ? ഇല്ലല്ലേ. പറയും, ഓതിരുന്നൊക്കെ ഉഷാറെടുക്ക, മനസ്സിലാവും അല്ലേ. ഓ, അപ്പളേ അപ്പൊ നിങ്ങള് ലോറി ഓടിക്കാൻ പോകുന്ന ഏത് ദിവസങ്ങളാ? ലോറി ഓടിക്കാൻ ഞായറാഴ്ച അല്ലാത്ത ദിവസങ്ങൾ, ഞായറാഴ്ചയാണ് ഇവിടെ ക്ലാസ് ഉണ്ടാവുക. ആഴ്ച ഒരു ദിവസം? ആഴ്ചയിൽ ഒരാഴ്ച. പിന്നെ ക്ലാസ് ഇല്ല, സ്കൂളില്ലാത്ത ദിവസവും? സ്കൂളിൽ അല്ലല്ല, ഞായറാഴ്ച മാത്രം. സ്കൂളില്ലാത്ത ദിവസം ഉണ്ടാവില്ല, ഞായറാഴ്ച മാത്രം അസറിന് ശേഷം ക്ലാസ് ഉണ്ടാവും. എന്നിട്ട് അവര് അന്ന് ഓതി കൊടുത്ത ഭാഗം ഇതിപ്പം പുതിയ പാടാണല്ലോ. ഇത് ഇനിയിപ്പോ അടുത്ത പ്രാവശ്യം ഓതി വന്നാല് ഇവർക്ക് സമ്മാനങ്ങളും ഉണ്ട്. ഓരോ ആയത്ത് ക്ലാസ് നിന്ന് സ്പോട്ടിൽ പോയി തന്നാല് തരാനും ഇഷ്ടംപോലെ ആളുകൾ കിട്ടും. ഇതിലേക്ക് എന്ത് മജീദ്ക്കാ നിങ്ങൾ ചോദിച്ചാലും തരാൻ ആളുകളുണ്ട്. അപ്പോൾ ഒരു ആയത്ത് ചെറിയ ആയത്താണെങ്കിൽ 10 രൂപ, അതിലും ചെറുതാണെങ്കിൽ 5, ചിലത് ടഫുള്ള ആയത്തൊക്കെ വരികയാണെങ്കിൽ 30 രൂപ ഒക്കെ ഉണ്ടാവും. അങ്ങനെ ഹിക്മത്താണല്ലോ. അപ്പൊ കുട്ടികൾക്ക് പെട്ടെന്ന് ഓതാൻ പൈസ കിട്ടുമല്ലോ. കൊള്ളാം, നിങ്ങളെ ആള് കൊള്ളാം. അപ്പൊ ഞായറാഴ്ച മാത്രം ക്ലാസ്. ഈ ക്ലാസ്സിൽ കാണുന്ന ഈ പായ, ഈ ഡെസ്കുകള്, ഈ രണ്ട് ഫാന്, ഇതൊക്കെ ഓരോരുത്തരെ സംഭാവന ചെയ്യുന്നതാണ്. ക്ലാസ്സിലേക്കുള്ള പള്ളിയിലെ ഉസ്താദ്മാർക്കൊക്കെ അറിയാം. ഏതായാലും മജീദിക്കാടെ ക്ലാസ് ഇവിടെ നടക്കണമല്ലോ. ഏതായാലും നമ്മൾ ഈ വഴിക്ക് പോയപ്പോൾ സിയം വലിയുള്ളാഹിയുടെ നേരത്തെ മജീദിക്കാനെ അറിയുക, നേരത്തെ തന്നെ നമുക്ക് മജീദിക്കാനെ പരിചയമുണ്ട്, ബന്ധമുണ്ട്. ഇവിടെ വന്ന് നമ്മൾ ഈ ചരിത്രം തന്നെ കാഫിലയിൽ വിശാലമായി പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അൽഹംദുലില്ലാഹ് ഇവിടെ ക്ലാസ് നടക്കുന്നു. അപ്പോൾ കുട്ടികളെയും പരിചയപ്പെടുക, വീണ്ടും ഈ ക്ലാസ്സിൽ നമുക്കും ഇരിക്കാമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഇങ്ങോട്ടേക്ക് എത്തിയതാണ്. സിയം വലിയുള്ളാഹിയുടെ വലിയ നിധിയാണ് ഈ കാണുന്നത്. ചെറിയ നിധിയൊന്നുമല്ല അല്ലേ, വലിയ നിധിയാണ് അൽഹംദുലില്ലാഹ്. ഏതായാലും അള്ളാഹു ആ നിധിയുടെ ഒരു ഭാഗമാകാൻ നമുക്കും തൗഫീക്ക് ചെയ്ത് നാളെ ആഖിറത്തിൽ സന്തോഷിക്കാൻ, ഷെയ്ഖുനായുടെ കൈപിടിക്കാൻ, മടവൂർ ഷെയ്ഖുനായുടെ കൈപിടിച്ച് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ എത്താൻ നമുക്ക് എല്ലാവർക്കും അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. പുതിയ അനുഭവങ്ങളുമായി മടവൂർ കാഫിലയിൽ ഇനിയും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.